All of you take page number 32. Let us listen. Let us listen. Your teacher will read out some words. Listen carefully. Fill in EE or EA to complete the words. First one, okay. And then first one, neat. Neat. What is the spelling of neat? Neat in the spelling and then? What is the spelling of neat? N-E-A-T. Neat. Okay, what is the spelling of neat? Write N-E-A-T. E-A-T. E-A അവിടെ നിങ്ങൾ എഴുതി ചേർക്കണം. ഓക്കെ, നീറ്റ്, സ്പെല്ലിംഗ് ഓഫ് നീറ്റ്. റൈറ്റ്. നീറ്റ്. സെക്കൻഡ് വൺ, ഫീഡ്. എഫ് ഉണ്ട്, ഡി ഉണ്ട്. ഒന്നുകിൽ ഇ വെച്ച് ചെയ്യുക, അല്ലെങ്കിൽ ഇ എ വെച്ചിട്ടാണ്. ഫീഡിന്റെ സ്പെല്ലിംഗ് എന്താണ്? എഫ് ഇ ഡി. ഫീഡ്. ഫീഡ്. ദെൻ തേർഡ് വൺ എന്താണ്? എസ് ഉണ്ട്, എസ്മുണ്ട്, ടിയുമുണ്ട്, അല്ലേ? എസ്മുണ്ട്, പിന്നെന്തുണ്ട് അവിടെ? ടിയുണ്ട്. അപ്പൊ എന്താണ് എഴുതേണ്ടത് അവിടെ? സ്വീറ്റ് ആണ്, അല്ലേ? വാട്ട് ഇസ് ദ സ്പെല്ലിംഗ് ഓഫ് സ്വീറ്റ്? സ്വീറ്റിന്റെ സ്പെല്ലിംഗ് എന്താ? യെസ്, yes, w e e t, sweet. Then another one, sweet. Another one, clean. C l e a n, clean. Aa blanks avada fill cheyane cheyunnille. Makkale blanks fill cheyane. Okay, then clean. Next one, fifth one, leaf. What is the spelling of leaf? L E A F, leaf. Leaf. Spelling of leaf is L E A F, leaf. Another one, sixth one, seed. Write S S, sorry, S E E D, seed. Yes, E E D, seed. Next, seventh one, teach. Teach. T-E-A-C-H. Teach. Teach. E-A അവിടെ നിങ്ങൾ എഴുതി ചേർക്ക. നയൻത് വൺ, നീഡ്. നീഡ്. നെക്സ്റ്റ് ക്ലാസ്സിൽ നിങ്ങൾക്ക് ഡിക്റ്റേഷൻ ആണ്, സ്പെല്ലിംഗ്സ് പഠിച്ചിട്ട് വന്നാ മതിയേ. Okay, another one, read. Read. The spelling of read is R E A D. Read. Read. R E A D. Read. Then 11th one, feel. Feel. Right. Feel. Okay, Edio. Okay.
പറഞ്ഞാ മന്ന. ഓക്കെ സോറി, 8th one ഉണ്ടല്ലേ അവിടെ. 8th one bead. Bead. 8th one ആണേ. 8th one. Bead. B-E-A-D. B-E-A-D. എന്നാ മ്യൂട്ട് ചെയ്യണം മോളെ. B-A-D എന്ന്. ഓക്കെ നയൻത് വൺ. നയൻത് വൺ ആണ് ഏത്? നീഡ്. ടെൻത് വൺ റീഡ്. റീഡ്. ഇലവൻത് വൺ ഫീൽ. ആൻഡ് ട്വൽത്ത് വൺ ലീപ്. Next one. Next one. Sleep. Sleep. Another one. Jalwa Fatima edunnunda Jalwa. Next deep. And another one, our last one, meal. Okay, all of you finished? Finished? Yes. Okay. കഴിഞ്ഞതല്ലേ എല്ലാവരും? ആണല്ലേ? Then another one, let us speak. Let us speak. നിങ്ങള് നമുക്കത് ഇപ്പൊ എടുക്കണ്ട, പിന്നെ എടുക്കാം. ടൈം ഉണ്ടെങ്കിൽ നമ്മുടെ ലെസൺ ഒക്കെ തീർന്നു കഴിഞ്ഞിട്ടാകുമ്പോൾ നമുക്കത് എടുക്കാം. ലെറ്റസ്റ്റ് റൈറ്റ് നോക്കിയാ, ലെറ്റസ്റ്റ് റൈറ്റ് പേജ് നമ്പർ 33 നോക്കിയേ. അത് നിങ്ങൾക്ക് ആ കോൺവെർസേഷൻ വായിക്കാനേ ഉള്ളൂ നമ്മൾക്ക്. അത് നമുക്ക് ടെക്സ്റ്റ് ബുക്ക് വായിച്ചു പഠിക്കാം. ഓക്കെ, ഇപ്പൊ അത് എടുക്കാൻ വന്നാൽ നമുക്ക് എക്സാമിന് വരുന്ന പോർഷൻസ് കവർ ആവില്ല. അപ്പൊ പേജ് നമ്പർ 33. പേജ് നമ്പർ 33. What do you think these penguins are doing? ആ പെൻഗിൻസ് എന്താ പിക്ചറിൽ കാണിക്കുന്നത്? എന്താ നിങ്ങൾ കാണുന്നത് മക്കളെ? Write four sentences on what you see. നിങ്ങൾ എന്താ കാണുന്നത് എന്നുള്ളത് നാല് സെന്റൻസ് അതിനെ കുറിച്ച് എഴുതാൻ വേണ്ടിട്ടാണ് പറഞ്ഞിരിക്കുന്നത്. ഫസ്റ്റ് വൺ അവിടെ പറഞ്ഞിട്ടുണ്ട്, one penguins are playing in the snow. Sorry, the penguins are playing in the snow. ആ പെൻഗിൻസ് എന്ത് ചെയ്യുന്നുണ്ട്? They are playing in the snow. Snow means മഞ്ഞാണല്ലേ. അവരെ മഞ്ഞിൽ കളിച്ചുകൊണ്ടേ ഇരിക്കുന്നുണ്ട്. ദ പെൻഗ്വിൻസ് ആർ പ്ലേയിങ് ഇൻ ദ സ്നോ. ദ പെൻഗ്വിൻസ് ആർ പ്ലേയിങ് ഇൻ ദ സ്നോ. ദ പെൻഗ്വിൻസ് ആർ പ്ലേയിങ് ഇൻ ദ സ്നോ. പിന്നെ എന്ത് നിങ്ങൾക്ക് കാണാൻ പറ്റുന്നത്? ടു പെൻഗ്വിൻസ് ആർ ഇൻ ദ വാട്ടർ. ക്യാൻ യു സീ ദാറ്റ്? ക്യാൻ യു സീ ദ ടു പെൻഗ്വിൻസ് ആർ പ്ലേയിങ് ഇൻ ദ വാട്ടർ. Two of them are playing in the water. രണ്ടെണ്ണം എന്ത് ചെയ്യുന്നുണ്ട്? വെള്ളത്തിൽ കളിക്കുന്നുണ്ട് അല്ലേ. യു ക്യാൻ റൈറ്റ് ലൈക്ക് ദാറ്റ്, two penguins are in the water. Two penguins are in the water. You can write the second one, or second one like this. Write like this. Two penguins are, two penguins are in the water. And third one, one penguin got a fish. Can you see that picture? One of them got fish in that water. ആ വെള്ളത്തിൽ നിന്ന് ഒരു പെൻഗ്വിൻ ഒരു ഫിഷ് കിട്ടിയിട്ടുണ്ട് അല്ലേ. യു ക്യാൻ റൈറ്റ് ലൈക്ക് ദാറ്റ്, വൺ പെൻഗ്വിൻ ഗോട്ട്
one penguin god fish on the water. One penguin got fish on the water. Then one more sentence we need. Then you can write two of them are sleeping. Or a mother penguin carrying her baby in the snow. Can you see that picture? A mother penguin. ഒരു അമ്മ പെൻഗ്വിൻ ഒരു കുഞ്ഞിനെ നോക്കുന്നുണ്ട് അല്ലേ? ആ മഞ്ഞിൽ നിന്ന് അതിനെ പൊതിഞ്ഞു പിടിക്കുന്നുണ്ട്. Then you can write a mother penguin carrying her baby in the snow. You can write like that. A mother penguin carrying her baby in the snow. A mother penguin carrying her baby in the snow. That's enough. Okay, all of you finished? No, then make it fast. Okay, all of you finished? Yes, then take our new chapter, 8th one. Are you my mother? നിങ്ങളാണോ എന്റെ അമ്മ അല്ലേ? Are you my mother? നിങ്ങൾ എന്റെ അമ്മയാണോ? Are you my mother? Okay. Get set. Match the animal babies with their parent. Okay? ആ ബോക്സിൽ എന്തൊക്കെ കാണാൻ പറ്റുന്നുണ്ട്? കുഞ്ഞു ആനിമൽസ്. ആനിമൽസിനെയും കാണാൻ പറ്റുന്നുണ്ട്, അതിന്റെ ബേബീസിനെയും കാണാൻ പറ്റുന്നുണ്ട്. ഓക്കെ, നിങ്ങൾ എന്ത് വേണം അതിനെ മാച്ച് ചെയ്യണം. അത് ഇപ്പൊ ചെയ്യണ്ട, ടേക്ക് ഇറ്റ് ആസ് എ ഹോംവർക്ക് ആയിട്ട് വീട്ടിൽ നിന്ന് ചെയ്തോ. കുഞ്ഞുകാരിയല്ലേ, അതിനു വേണ്ടി നമുക്കിപ്പോ സമയം കളയാനില്ല. ഓക്കെ, നമ്മൾ ടെക്സ്റ്റ് വായിച്ചു തരാ നോക്ക. ഇതാണ് മിസ് വായിച്ചു തരുന്നത്. ഇതാണ് ലെസൺ നമ്മുടെ 8th one. Are you my mother? Okay. The mother bird had gone out to look for food. Look at your textbook. Miss vaichirane nalla kadayana super kadayana namukku vaichu nokkalo. The mother bird had gone out to look for food. The bird in the egg tapped at the wall and the egg cracked. Out came the baby bird. It looked around. There was no one there. It started crying. ഇങ്ങനെ വെച്ച് വായിച്ചാൽ മിസ്സിന് കുറച്ച് ബുദ്ധിമുട്ടാണ്. There was no one there. It started crying. Where is my mother? It wondered. Again it looked around. Still no one came. So it decided to go out alone
and look for its mother. On its way, the baby bird met a cat. It asked the cat, "Are you my mother?" The cat replied, "No, I'm not your mother. I'm a cat." Then the baby bird met a hen. It asked the hen, "Are you my mother?" Then hen replied, "No, I'm not your mother. I'm a hen." Okay, adu vare nokka makale. Look at from the beginning. Aadhe modhile nokka. Okay. The mother bird had gone out to look for food. Endha sentence inde meaning? The mother bird, amma pakshi, alle? The mother bird the mother bird had gone out to look for food. Amma pakshi porathu poittund alle. She went out for what? To look for food, right? Alle amma pakshi endina porathu poyade? Bhakshanam thedichu poyadana alle. Bhakshanam thedi amma pakshi porathekku poittund. The mother bird had gone out. Engotekku poyade? Porathekana alle. She had gone out to look for food. Endinu vendita poyade? Bhakshanam thedi poyadana alle. Then the bird in the egg tapped at the wall and the egg cracked. Appo nammade oru kunni bird undayallo, adinte kunni edhil undayirunnathu mutteyne virinju varunathre alle, eggil ninnum potti varunathre. It tapped at the wall and egg cracked. Cracked endana meaning? Cracked potti aanu alle, pottittulle kunni varuva alle. Nammade baby bird engane varuva? Egg crack cheedittalle varuva. Okay, the bird in the egg tapped at the wall and egg cracked. Out came baby bird. Appa porthe kara vannade? Ara vannade? Baby bird vannu alle. Nammade egg crack cheedittu adinte kunnu porthekku vannu. Out came baby bird. It looked around. Kunnu pakshikku endengil ariyo porthe endha sambhavikkunnu ariyo? Itri naalum ആ മുട്ടത്തോടിന്റെ ഉള്ളിൽ മാത്രല്ലേ കുഞ്ഞു പക്ഷി ഉണ്ടായിരുന്നുള്ളൂ, പുറത്തു കിടക്കുന്ന സംഭവങ്ങളൊന്നും അറിയില്ല അല്ലേ അതിന്. സോ ഇറ്റ് ലുക്ക്ഡ് അറൗണ്ട്, അത് പുറത്തേക്ക് ചുറ്റും നോക്കി. ഇറ്റ് ലുക്ക്ഡ് അറൗണ്ട്, ചുറ്റിനും നോക്കി. എങ്ങോട്ടേക്ക് നോക്കിയത്? ഇറ്റ് ലുക്ക്ഡ് അറൗണ്ട്, ചുറ്റിനും നോക്കി. There was no one there. There was no one there. ആരും തന്നെ അവിടെ ഉണ്ടായിരുന്നില്ല അല്ലേ. When she looked around, when our baby bird looked around, there was no one. It started crying. Little, നമ്മുടെ കുഞ്ഞു പക്ഷി നമ്മുടെ ബേബി ബേർഡ് എന്ത് ചെയ്തു? കരയാൻ വേണ്ടി തുടങ്ങി അല്ലേ. ഇറ്റ് സ്റ്റാർട്ടഡ് ക്രൈയിങ്. എന്തിനാ കരയുന്നത്? അമ്മേനെ കാണാഞ്ഞിട്ട്. നിങ്ങളായാലും അങ്ങനെ തന്നെയല്ലേ? അമ്മേനെ കണ്ടില്ലേ കരയുവോ? ഏ, ഉറങ്ങി എണീക്കുമ്പോ അമ്മേനെ കണ്ടില്ലേ നിങ്ങൾ കരയുവോ? നിങ്ങൾ വലിയ കുട്ടികളായില്ലേ അല്ലേ. ഓക്കെ, ഇറ്റ് സ്റ്റാർട്ടഡ് ക്രൈയിങ്. Where is my mother? എന്റെ അമ്മ എവിടെ പോയി? എന്റെ അമ്മ എവിടെയാണ്? Where is my mother? എന്റെ അമ്മ എവിടെയാണ്? Where is my mother? It wondered. അതിന് അത്ഭുതമായി അല്ലേ. It wondered. ഒന്നും അറിയാത്ത അവസ്ഥയായി. എന്റെ അമ്മ എവിടെ പോയി? അത് അമ്പരന്ന് നിൽക്കുകയാണ്. Again it looked around. Again means വീണ്ടും. പിന്നെയും അതെന്ത് ചെയ്തു? ചുറ്റിനു നോക്കി. Again it looked around. Still no one came. ആ സമയത്തും പിന്നെയും നോക്കുമ്പോൾ എന്താ? ആരും കണ്ടില്ല അല്ലേ. Still no one came. ആരും തന്നെയും വന്നില്ല. So it decided to go out alone and look for its mother. So അതുകൊണ്ട് it decided. Decided means decided, past tense of decide. Decided, തീരുമാനിച്ചു. And he has it properly. ഫാത്തിമ മെഹ്റിൻ, turn on a video. So it decided to go out alone. ഇത് എന്ത് തീരുമാനിച്ചത്? Decided to go out alone. പുറത്തേക്ക് ഒറ്റക്ക് പോകാൻ വേണ്ടിയിട്ട് തീരുമാനിച്ചു. So it decided to go out alone. Alone means തനിച്ച്, ആരുമില്ലാതെ, ഒറ്റയ്ക്ക്. Alone. Anita Philip, don't eat your pencil. Okay. So it decided to go out alone and look for its mother. അങ്ങനെ ഇത് പുറത്തേക്ക് പോയിട്ട് അതിന്റെ അമ്മേനെ തിരയാൻ വേണ്ടി തുടങ്ങി. So it
decided to go out alone and look for its mother. On its way, അങ്ങനെ അമ്മേനെ നോക്കി പോയ സമയത്ത്, on its way, അങ്ങനെ പോകുന്ന വഴിക്ക്, the baby bird met a cat. Met means കണ്ടുമുട്ടി. Meet means കണ്ടുമുട്ടുക. Met is the past tense of meet. So, കണ്ടുമുട്ടി. On its way, the baby bird met a cat. Baby bird ആരെ കണ്ടുമുട്ടിയത്? ഹിബ. The baby bird met a cat. ഒരു പൂച്ചേനെ കണ്ടുമുട്ടി. എന്നിട്ടോ? It asked the cat. Asked means ചോദിച്ചു അല്ലേ. Asked, ചോദിച്ചു. ആരും മീനിങ് ഒന്നും എഴുതി വെക്കുന്നില്ല അല്ലേ. ഞാൻ ചോദിക്കുവേ ശ്രീഹരി, ക്ലാസ്സിലാണെങ്കിൽ വർത്താനം പറയാതെ എന്നെ ശ്രദ്ധിച്ചിരുന്നോളാം. It asked the cat. എന്നിട്ട് പൂച്ചേനോട് എന്താ ചോദിച്ചത്? കാറ്റിനോട് എന്താ ചോദിച്ചത്? Are you my mother? നിങ്ങളാണോ എന്റെ അമ്മ? Are you my mother? നിങ്ങളാണോ എന്റെ അമ്മ? ഫാത്തിമ മെഹറിൻ, ഇപ്പൊ ഈ ലെസൺ ശ്രദ്ധിക്ക. പിന്നീട് ക്ലാസ് കഴിഞ്ഞിട്ടാകുമ്പോ യൂട്യൂബില് അത് നോക്കുക. ഓക്കെ. ഇപ്പൊ ഈ മിസ് ഈ ലെസൺ എടുക്കാൻ തുടങ്ങിയില്ലേ, ഇനി ആദ്യം സ്ക്രീൻ ഷെയറിംഗ് കാണിച്ചുതരാൻ പറ്റില്ലേ. ഓക്കെ. ഓൺ ഇറ്റ്സ് വേ ദ ബേബി ബേർഡ് മെറ്റ് എ ക്യാറ്റ്. അങ്ങനെ പോയിക്കൊണ്ടിരിക്കുമ്പോ ബേബി ബേർഡ് ഒരു പൂച്ചേനെ കണ്ടുമുട്ടി. എന്നിട്ട് എന്താ ചോദിച്ചത്? ഇറ്റ് ആസ്ക്ഡ് ദ ക്യാറ്റ്, ആർ യു മൈ മദർ? നിങ്ങളാണോ എന്റെ അമ്മ? ദ ക്യാറ്റ് റിപ്ലൈഡ്, നോ, ഐ എം നോട്ട് യുവർ മദർ, ഐ എം എ ക്യാറ്റ്. എന്നിട്ട് എന്താ പറഞ്ഞത് ക്യാറ്റ്? ദ ക്യാറ്റ് റിപ്ലൈഡ്. റിപ്ലൈഡ് മീൻസ് മറുപടി പറഞ്ഞു അല്ലേ, മറുപടി കൊടുത്തു. നോ, അല്ല, ഐ എം നോട്ട് യുവർ മദർ, ഞാൻ നിന്റെ അമ്മയല്ല. ഐ എം നോട്ട് യുവർ മദർ. ബേബി ബേർഡിന് അറിയില്ല അല്ലേ, തന്റെ അമ്മേനെ ഇതുവരെ കണ്ടിട്ടില്ല. എങ്ങനെയാണ് അമ്മ ഇരിക്കുന്നതും കൂടി നമ്മുടെ ബേബി ബേർഡിന് അറിയില്ല. ഓക്കെ. ദ ക്യാറ്റ് റിപ്ലൈഡ്, നോ, ഐ എം നോട്ട് യുവർ മദർ, ഐ എം എ ക്യാറ്റ്. ഓക്കെ. ദ ക്യാറ്റ് റിപ്ലൈഡ്, നോ, ഐ എം നോട്ട് യുവർ മദർ, ഞാൻ നിന്റെ അമ്മയല്ല. ബിക്കോസ് ഐ എം എ ക്യാറ്റ്. ഞാൻ ആരാണ്? ഞാനൊരു പൂച്ചയാണ് അല്ലെ, ഞാനൊരു ബേർഡ് അല്ല. ഐ എം എ ക്യാറ്റ്. സോ ഐ എം നോട്ട് യുവർ മദർ. ഓക്കെ. Then the baby bird met a hen. After that, the baby bird met a hen. പിന്നെ ആരെ കണ്ടുമുട്ടിയത്? ഒരു ഹെന്നിനെ കണ്ടുമുട്ടി അല്ലേ. എന്നിട്ടോ? It asked the hen, Are you my mother? എന്നിട്ട് ആ കോഴിനോട് ഹെന്നിനോടും ചോദിച്ചു അല്ലേ, Are you my mother? നിങ്ങളാണോ എന്റെ അമ്മ? Are you my mother? Then our hen replied. Replied means marubadi koduthu alle. Then our hen replied that no, I am not your mother. Alla, njan ninde amma alla alle. No, I am not your mother. I am a hen. Le, njan ninde amma alla because I am a hen. Because I am a hen. The hen replied, no, I am not your mother, I am a hen. ഇത്രയും മനസ്സിലായോ മക്കൾക്ക് പഠിപ്പിച്ചത്? ഇത്രയും പറഞ്ഞു തന്നാ മനസ്സിലായോ? യെസ്. നമ്മുടെ ബേബി ബേർഡ് മുട്ടയൊക്കെ പൊട്ടി പുറത്ത് വന്നപ്പോ തന്റെ അമ്മേനെ കാണുന്നില്ല. രൂപം പോലും അറിയാത്ത ആ അമ്മേനെ അന്വേഷിച്ച് നമ്മുടെ ബേബി ബേർഡ് കരഞ്ഞോണ്ട് നടക്കണം. അപ്പൊ ആരെ കണ്ടത്? ഷി ഫസ്റ്റ് സോ എ ക്യാറ്റ്. Then she asked to the cat, Are you my mother? നിങ്ങളാണോ എന്റെ അമ്മ? No, I am not your mother because I am a cat. അല്ലേ? She replied like that. No, I am not your mother because I am a cat. ഞാൻ നിന്റെ അമ്മയല്ല, കാരണം ഞാൻ ഒരു cat ആണ്. Then she met a hen. Then it again asked to the hen that, Are you my mother? The hen replied like that. I am not your mother because I am a hen. I am not a bird. Okay? മിസ് അതുവരെ ഒന്ന് വായിച്ചു തരാം. മക്കളെല്ലാവരും ടെക്സ്റ്റ് ബുക്ക് നോക്കിയേ. ലുക്ക് അറ്റ് യുവർ ടെക്സ്റ്റ് ബുക്ക്. ഹിബ, ആ കയ്യിലിരിക്കുന്ന സാധനം അങ്ങോട്ട് മാറ്റി വെച്ചേ. ആ, ദ മദർ ബേർഡ് ഹാഡ് ഗോൺ ഔട്ട് ടു ലുക്ക് ഫോർ ഫുഡ്. കൈ തൊട്ട് വായിക്കുക എന്റെ കൂടെ. The bird in the egg tapped at the wall and the egg cracked. Out came the baby bird. It looked around. There was no one there.
it started crying. Where is my mother? It wondered. Again, it looked around. Still, no one came. So, it decided to go out alone and it looked for its mother. On its way, the baby bird met a cat. It asked the cat, "Are you my mother?" The cat replied, "No, I am not your mother. I am a cat." Then the baby bird met a hen. It asked the hen, "Are you my mother?" Then hen replied, "No, I am not your mother. I am a hen." Take the next page, page number 35. Page number 35. The baby bird walked further. It met a tiger. It asked the tiger, "Are you my mother?" "No, I am not your mother. I am a tiger," said the tiger. Okay. After that, she continued his walking and then she met a tiger. The baby bird walked further. അല്ലേ? പിന്നെയും കുറെ ദൂരം നമ്മുടെ ആരും ബേബി ബേർഡ് കുറെ ദൂരം നടന്നു. The baby bird walked further. It, then again it met a tiger. ആരെ കണ്ടുമുട്ടിയത് പിന്നെ? It met a tiger. ഒരു ടൈഗറിനെ കണ്ടുമുട്ടി. It asked the tiger, "Are you my mother?" എന്നിട്ട് ആ ടൈഗറിനോടും ചോദിച്ചു. അല്ലെ? എന്താ ചോദിച്ചത്? നിങ്ങളാണോ എന്റെ അമ്മ? "Are you my mother?" Then our tiger replied like this, "No, I am not your mother. I am a tiger." ഞാനല്ല നിന്റെ അമ്മ. അല്ലെ? I am not your mother. ഞാൻ നിന്റെ അമ്മയല്ല. I am not your mother because I am a tiger. I am not a bird. I am a tiger. ഞാനൊരു ടൈഗർ ആണ്. അല്ലെ? ഞാൻ ബേർഡ് അല്ല, അതുകൊണ്ട് തന്നെ ഞാൻ നിന്റെ അമ്മയല്ല. Next, പിന്നെയോ? The baby bird met a rabbit. പിന്നെ നമ്മുടെ ബേബി ബേർഡ് ആരെയാ കണ്ടത്? ആരെയാ കണ്ടത്? ഒരു റാബിറ്റിനെ കണ്ടു. അല്ലേ? നെക്സ്റ്റ്, ദ ബേബി ബേർഡ് മെറ്റ് എ റാബിറ്റ്. ഇറ്റ് ആസ്ക്ഡ് ദ റാബിറ്റ്, റാബിറ്റിനോട് ചോദിച്ചു, "ആർ യു മൈ മദർ?" നിങ്ങളാണോ എന്റെ അമ്മ? അല്ലേ? നീയാണോ എന്റെ അമ്മ? ദ റാബിറ്റ് റിപ്ലൈഡ്, "No, I am not your mother." അല്ല അല്ലേ? ഞാൻ എന്റെ അമ്മയല്ല. കാരണം, because I am a rabbit. ഞാൻ റാബിറ്റ് അല്ലേ? ഞാൻ എങ്ങനെയാ നിന്റെ അമ്മയാവാ? ഞാൻ ബേർഡ് അല്ലല്ലോ, ഞാനൊരു റാബിറ്റ് ആണ്. The baby bird looked around. എന്നിട്ടോ നമ്മുടെ ബേബി ബേർഡ് പിന്നെയും ചുറ്റിട്ട് നോക്കി. അയ്യോ, എന്റെ അമ്മ വരുന്നുണ്ടോ? അല്ലേ? It could not see anything. The baby bird can't see anyone in her path. ബേബി ബേർഡിന് അതുവഴി അടുവഴി ആരെയും കാണാൻ പറ്റില്ല. അല്ലേ? ആരും വരുന്നത് കാണുന്നില്ല. "Where is my mother?" cried the baby bird. എന്നിട്ടോ നമ്മുടെ ബേബി ബേർഡ് തന്നെ പറയാണേ, "Where is my mother?" മാളവിക, listen here. "Where is my mother?" എന്റെ അമ്മ എവിടെയാണ്? അല്ലേ? "Where is my mother?" എന്റെ അമ്മ എവിടെയാണ്? cried the baby bird. അമ്മേനെ കാണാണ്ട് ആ കുഞ്ഞു നമ്മുടെ ബേബി ബേർഡ് കരയാൻ വേണ്ടി തുടങ്ങി. Suddenly, പെട്ടെന്ന്. Suddenly means quickly. Soon, പെട്ടെന്ന്. Suddenly, a big bird came. വലിയ ബേർഡ് വന്നു. അല്ലേ? Came and hugged the baby bird with its wings and said, പെട്ടെന്ന് തന്നെ ഒരു വലിയ ബേർഡ്, ഒരു ബിഗ് ബേർഡ് വന്നു. അല്ലേ? എന്നിട്ടോ ഹഗ്ഡ് ദ ബേബി ബേർഡ്. ഹഗ്ഡ് മീൻസ് ഹഗ്ഗി എന്ന് വെച്ചാൽ എന്താ? കെട്ടിപ്പിടിക്കുക. അല്ലേ? കെട്ടിപ്പിടിച്ചു. എന്നിട്ട് എന്താ പറഞ്ഞത്? ഹഗ്ഡ് ദ ബേബി ബേർഡ് വിത്ത് ഇറ്റ്സ് വിങ്സ്. അവിടെ പിക്ചർ കാണുന്നില്ലേ? ആ ബേബി ബേർഡ്സ് തന്റെ വിങ്സ് കൊണ്ട്, തന്റെ ചിറക് കൊണ്ട് കുട്ടീനെ ഹഗ് ചെയ്തു. ആ ബേബി ബേർഡിനെ കെട്ടിപ്പിടിച്ചിട്ട് പറഞ്ഞു, "ഐ എം യുവർ മദർ." ഞാനാണ് നിന്റെ അമ്മ. അല്ലേ? "ഐ എം യുവർ മദർ." ഞാനാണ് നിന്റെ അമ്മ. "Why did you leave the nest?" നീ എന്തിനാ ആ കൂടിൽ നിന്നും പുറത്തേക്ക് വന്നത്? "Why did you leave the nest?" നെസ്റ്റ് എന്താ? പക്ഷിക്കൂടാണ്. അല്ലേ? നെസ്റ്റ്. "Why did you leave the nest?" നീ എന്തിനാണ് ആ നെസ്റ്റിൽ നിന്നും പുറത്തേക്ക് വന്നത്? "I had gone to get food for you." ഞാൻ നിനക്ക് വേണ്ടിയുള്ള ഫുഡ്, ആഹാരം തേടി, ആ ഫുഡ് തേടി വന്നതാണ്. "I had gone to get food for you." നിനക്ക് വേണ്ടിയുള്ള ഭക്ഷണം ശേഖരിക്കാൻ വേണ്ടിട്ട് വന്നതാണ്. "Mummy," cried the baby bird happily.
അപ്പൊ സന്തോഷത്തോടെ നമ്മുടെ ബേബി ബേർഡ് മമ്മിയെ വിളിച്ചു, ക്രൈഡ്, സന്തോഷ കണ്ണി ആനന്ദക്കണ്ണീര് പറഞ്ഞ പോലെ കരഞ്ഞു കരഞ്ഞു. അറ്റ് ലാസ്റ്റ് ഇറ്റ് ഹാഡ് ഫൗണ്ട് ഇറ്റ്സ് മദർ. അവസാനം ബേബി ബേർഡ് തന്റെ അമ്മേനെ കണ്ടെത്തി. ദാറ്റ്സ് അവർ സ്റ്റോറി. ഹൗ ഇസ് ഇറ്റ്? ഇഷ്ടപ്പെട്ടോ? ഡിഡ് യു എൻജോയ് ദ സ്റ്റോറി? ഡു യു ഹാവ് എനി ഡൗട്ട്സ്? ഡൗട്ട് ഉണ്ടോ? ഡു യു ഹാവ് എനി ഡൗട്ട്? നോ. സൂപ്പർ സ്റ്റോറി അല്ലേ? ദെൻ മിസ് അതൊന്നും കൂടി വായിച്ചു തരാം. ഇപ്പൊ ലാസ്റ്റ് എടുത്തത് വായിച്ചുതരാം. നെക്സ്റ്റ് ക്ലാസ്സിലെ മക്കളെ കൊണ്ട് മിസ് വായിപ്പിക്കാം. പീരീഡിൽ നമുക്ക് എടുത്തു കഴിഞ്ഞിട്ട് ബാക്കി പിന്നത്തെ ക്ലാസ്സിൽ, അതായത് റിവിഷന്റെ സമയത്ത് നമ്മൾക്ക് എടുക്കാം അല്ലേ? ഇപ്പൊ എടുത്തത് ലാസ്റ്റ് പോർഷൻ പേജ് നമ്പർ 35 ഒന്നും കൂടി നോക്കുക. ഹിബ നല്ല മോളായിട്ട് ഇന്നിരിക്കുന്നുണ്ട്, നോക്കിയേ. ദ ബേബി ബേർഡ് വാക്ക്ഡ് ഫർദർ. ഇറ്റ് മെറ്റ് എ ടൈഗർ. ഇറ്റ് ആസ്ക്ഡ് ദ ടൈഗർ, ആർ യു മൈ മദർ? No, I am not your mother. I am a tiger, said the tiger. Next, the baby bird met a rabbit. It asked the rabbit, Are you my mother? The rabbit replied, No, I am not your mother. I am a rabbit. The baby bird looked around. It could not see anyone. Where is my mother? cried the baby bird. Suddenly, a big bird came and hugged the baby bird with its wings and said, I'm your mother. Why did you leave the nest? I had gone to get food for you. Mummy, cried the baby bird happily. At last, it had found its mother. Okay. Next, we can do the read and write. Read and write. Write T for true and F for false. T for true and F for false. First one, T anengile T ezhuda, F anengile false anengile F ezhuda. First one, the mother bird had gone out to look for food. Amma pakshi porthu poyathu food shekarikkan vendi aanu. Is it true or false? True or false? It is true. Then write T. First one, T, true. T. True. Okay. Second one, the baby bird was very happy to see no one around. ചുറ്റിനും ആരെയും കാണാത്തപ്പം ബേബി ബേർഡിന് സന്തോഷായി. Is it true or false? Is it true or false? ആണോ ഫ്ലൂ? നോ, കരയല്ലേ ചെയ്തത്, സങ്കടം വരുവല്ലേ ചെയ്തത്. ദെൻ റൈറ്റ് എഫ്. റൈറ്റ് എഫ്. സെക്കൻഡ് വൺ, ദ ബേബി ബേർഡ് വാസ് വെരി ഹാപ്പി ടു സീ നോ വൺ അറൗണ്ട്. എഫ്. റൈറ്റ് എഫ്. ആൻഡ് പേജ് നമ്പർ 36 നോക്കാം. തേർഡ് വൺ, ദ ബേബി ബേർഡ് ഡിസൈഡഡ് ടു ഗോ ഔട്ട് ആൻഡ് ലുക്ക് ഫോർ ഇറ്റ്സ് മദർ. ബേബി ബേർഡ് പുറത്തു പോയി തന്റെ അമ്മേനെ അന്വേഷിക്കാമെന്ന് ഡിസൈഡ് ചെയ്തു. ഇസ് ഇറ്റ് ട്രൂ ഓർ ഫോൾസ്? ട്രൂ ഓർ ഫോൾസ്? ട്രൂ. വെരി ഗുഡ്. റൈറ്റ് ടി. ട്രൂ. ടി എഴുതുക. ഇനി അനദർ വൺ, ഫോർത്ത് വൺ, ദ റാബിറ്റ് വാസ് ദ ബേബി ബേർഡ്സ് മദർ. റാബിറ്റ് ആയിരുന്നു ആ ബേർഡിന്റെ, ബേബി ബേർഡിന്റെ അമ്മ. ഇസ് ഇറ്റ് ട്രൂ ഓർ ഫോൾസ്? Is it true or false? Okay, F. Rabbit alla, alle? Big bird alle, edile amma. Then write F. Fourth one, F. Ningal endo ushar illande irikkunnade. Tell me the answer, please. Farha Fatima. Fifth one. At last, the baby bird found its mother. Avasana, amma, namada baby bird thanda ammene kandupidichu. Is it true or false? True. Very good. Write T. Write T. Write T. Okay, that's enough for today. Shall we wind up the class? Shall we wind up the class? Bye. See you in the next class. Ponnu makkalaichu padikane, vaichu nokane. Okay, bye.